ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നത് നമ്മൾ ബേക്കറി സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് തരം പലഹാരങ്ങളുമായിട്ടാണ്. ഇതിന് ഓവണിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് സ്റ്റൗ ടോപ്പിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു വെച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു അര കപ്പോളം പഞ്ചസാര കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ പഞ്ചസാര ഈ ഒരു മുട്ടയിൽ തന്നെ നന്നായിട്ട് അന്ന് അലിഞ്ഞ് വരണം. പഞ്ചസാര കംപ്ലീറ്റ് ആയി അലിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ചേരുവകളും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്ലഫി ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ആ പഞ്ചസാര നന്നായി അലിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഏലക്കാ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടേബിൾ സ്പൂണോളം കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കാ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി മൈദയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ ഒന്നര കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നര കപ്പ് മൈദ നമ്മൾ ചേർക്കുമ്പോൾ ഈ ഒരു സ്വീറ്റ് നമുക്ക് ഒരു മാസത്തോളം സൂക്ഷിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിത് ഒന്നേക്കാ കപ്പ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഈ ഒരു ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കുക. രണ്ടും നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഒന്നര കപ്പിൽ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് സൂക്ഷിച്ചെടുക്കാൻ പറ്റുന്ന ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇത് ഞാനിവിടെ ഇപ്പോൾ ഏകദേശം ഒന്നര കപ്പോളം മൈദ ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിതൊന്ന് പരത്തിയെടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇത് ഒരു മാസത്തോളം സൂക്ഷിക്കാനുള്ളതാണെങ്കിൽ ഒന്നര കപ്പ് മാവ് എടുത്തിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതല്ല പെട്ടെന്ന് തീർന്ന് പോകുന്ന രീതിയിലാണുള്ളതെങ്കിൽ ഒന്നേക്കാ കപ്പ് മതിയാവും കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളിത് ചെയ്തെടുക്കുക. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായി കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് പരത്താൻ പറ്റും കൗണ്ടർ ടോപ്പിലാവുമ്പോൾ. ഇനി ഇത് നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ നമ്മൾ പരത്തുകയാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മൈദ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഡോ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മളിത് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് കട്ടി ഉണ്ടാവരുത് ഈ ഒരു ഇത് ഐറ്റം ഉണ്ടാക്കുമ്പോൾ. എന്നാലും നല്ല കട്ടി കുറവുള്ള രീതിയിലും പരത്തേണ്ട, അതായത് നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു അത്രയും കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. അതിലും ഒരു രണ്ട് മൂന്ന് ചപ്പാത്തി നമ്മൾ വെക്കൂലേ, ആ ഒരു കട്ടിക്ക് പരത്തിയെടുക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ നല്ല കട്ടി ഉണ്ടാവരുത്. നല്ല കട്ടി ഉണ്ടായാൽ നമ്മളിത് പൊരിക്കുമ്പോൾ ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പം ഞാൻ അത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കട്ടെ. പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഷേപ്പിംഗ് ആണ് ഇനി നോക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഇതുപോലൊരു സാധനം ഉണ്ടായിരുന്നു, ഇത് വെച്ചിട്ടാണ് ഞാൻ ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതൊരു പൂവിൻ്റെ ആകൃതിയിലുള്ള ഒരു ഷേപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ ബോട്ടിലിൻ്റെ മൂടി ഉണ്ടല്ലോ, അത് മൂടി വെച്ചിട്ട് നമ്മളിതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും. റൗണ്ട് ഷേപ്പ് കിട്ടിയതിന് ശേഷം നമ്മളിതൊരു ഹാഫ് മൂണിൻ്റെ ഒരു പരുവത്തിൽ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ രീതിയിലും ചെയ്തെടുത്താൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്, നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഈ ഒരു ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ എടുക്കുന്നത്. പിന്നെ അതൊന്ന് കംപ്ലീറ്റ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. നമ്മൾ ആദ്യം പരത്തിയ ഡോ കംപ്ലീറ്റ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇത് റോൾ ചെയ്തെടുക്കുക. വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഈ ഒരു ഡോ കഴിയണ വരെ നമ്മൾ ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. ഞാനിവിടെ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഡീപ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ കേട്ടോ. അപ്പോൾ ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറ്റായ ഓയിൽ പിന്നെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഒഴിവാക്കുമ്പോൾ ആ എണ്ണ നമ്മൾ ഇതുപോലെ ഷാലോ ഫ്രൈ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര എണ്ണ ഒഴിവാക്കേണ്ട ആവശ്യം വരില്ല. ഡീപ് ഫ്രൈ ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ കുറേ എണ്ണ നമുക്ക് ഒഴിവാക്കേണ്ട ഒരവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തവി വെച്ചിട്ട് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ തന്നെ അത് എല്ലാ ഭാഗവും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. ഇതിപ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ആകുമ്പോൾ ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനുള്ള പണി കേട്ടോ. രണ്ട് ഭാഗമൊന്നും നമ്മളൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ ഇതിൻ്റെ തീ ശ്രദ്ധിക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രമായിരിക്കണം ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ ഉണ്ടായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞ് പോവുകയുള്ളൂ, അകറ്റ വെന്ത് കിട്ടൂല. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമ്മളിതിൻ്റെ തീ വെക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ ദേ ഞാനിവിടെ ഇത് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് ഞാനത് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ.
ഈയൊരു സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട് പണി. വളരെ കുറഞ്ഞ ചേരുവകളോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം കൂടാണ്. അതുപോലെ നമുക്കിത് ഒരു മാസം വരെ സൂക്ഷിക്കാൻ പറ്റും. ഈ ഒരു അളവിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ കുപ്പിയിലൊക്കെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ ഇട്ട് വെച്ചാൽ നമുക്കിത് ഒരു മാസം വരെ സൂക്ഷിച്ചെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടാണ്. കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കുറേ കാലം നമുക്ക് സൂക്ഷിച്ചെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഐറ്റമായ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ബട്ടർ കുക്കി ഉണ്ടല്ലേ, അതിൻ്റെ കുഞ്ഞു സൈസിലെ ബട്ടർ കുക്കിയാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓവണൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓവൺ ഇല്ലെങ്കിലും ഇതുപോലത്തെ ഐറ്റം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കുക്കീസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 100 ഗ്രാം ബട്ടറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ബട്ടർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിലുള്ളത് നേരിട്ട് എടുക്കരുത്. റൂമിൽ വെച്ചിട്ട് ബട്ടർ ശരിക്കും നമ്മളൊന്ന് മെൽറ്റ് ആയതിന് ശേഷം മാത്രമേ എടുക്കാം. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ ബീറ്റ് ചെയ്യുന്ന ഈ സാധനം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ ഫോർക്ക് ഉണ്ടല്ലോ, അതോ സ്പൂണോ വെച്ചിട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്താലും മതി കേട്ടോ. ഒന്ന് ഫ്ലഫി ആയിട്ട് കിട്ടണം, ഈ രീതിയിൽ ഒന്ന് ഫ്ലഫി ആയി കിട്ടണം. ഇനി നമ്മൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു അരക്കപ്പിൻ്റെ അടുത്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരക്കപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലും കുറവാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മധുരം ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ബട്ടറും പഞ്ചസാരയും കൂടെ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത പോലെ തന്നെ ഒന്ന് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലഫി ആയിട്ട് തന്നെ വരണം കേട്ടോ. അപ്പം ഞാൻ ഇതും അതുപോലെ തന്നെ നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് ശരിക്കും ബീറ്റ് ചെയ്യാൻ ഒരുപാട് ടൈമൊന്നും എടുക്കൂല. ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് നന്നായിട്ട് ഒന്ന് സ്റ്റിഫായി കിട്ടണം. അത് കണ്ടല്ലോ നിങ്ങൾ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അത്ര വരെ നമ്മൾ ചെയ്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിലും ഉപ്പുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ. ഇനി ഉപ്പില്ലാത്ത ബട്ടറാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഒരു പിഞ്ചിലേറെ കുറച്ചുകൂടെ ചേർക്കേണ്ടി വരും കേട്ടോ ഉപ്പ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചേർക്കുക. ഇനി നമ്മളിതിലേക്ക് 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഒരുമിച്ച് ചേർക്കാതെ കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. ഞാനിവിടെ ഇതുകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം കുറച്ചെടുത്തിട്ട് പിന്നെ കുറച്ച്, അങ്ങനെ ഒരു 4-5 ബാച്ചായിട്ടാണ് ഞാൻ ഇട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരുമിച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം, എന്നാലും ഇതാവുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് പെർഫെക്റ്റ് ആയി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ 1/4 കപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ 1/4 കപ്പ് കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായി യോജിച്ചതിന് ശേഷം നമ്മുടെ ഹാൻഡ് വിസ്ക് ഞാൻ മാറ്റിയിട്ട് ഇനി നമുക്കൊന്ന് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് നേരം കുഴക്കേണ്ട ആവശ്യമൊന്നും ഇതിന് വരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതൊന്ന് ഒരു ഡോ ആണ വരെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. നിങ്ങൾക്കിത് മനസ്സിലാവും നമ്മൾ കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആണിത്. അപ്പോൾ നിങ്ങൾ കുഴക്കുമ്പോൾ ഒരുപാട് സമയമൊന്നും കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടുന്ന ആ രീതിയിൽ മാത്രം ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഉരുട്ടിയെടുത്ത് നമ്മൾ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് എടുക്കുമ്പം എത്രയാണോ നിങ്ങൾക്ക് ഈ ഒരു കുക്കീസിൻ്റെ വലുപ്പം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിതൊരു മിനി കുക്കി ആകുമ്പോൾ അതിൻ്റെ പ്രത്യേകത തന്നെ പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വലുതായാലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇതാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ്. നമ്മളെ ബൈറ്റ് സൈസിനൊക്കെ ഉള്ളതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കുക്കി. ഇനി നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് അതിലേക്ക് താഴെ ഒന്ന് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുക. ഈ പാത്രത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലും നമ്മൾ കുറച്ചൊന്ന് ബട്ടർ തടവി കൊടുക്കുക. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ബട്ടറിൻ്റെ ആ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് അത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോ ഷേപ്പായിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വലുപ്പത്തിൽ എടുക്കുക കേട്ടോ. ഞാനിതൊരു മിനി ടൈപ്പാണ് ആക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളിത് ബോൾസ് ആക്കി എടുക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ. നിങ്ങൾ കണ്ടല്ലോ ഞാൻ കൈയിൻ്റെ അകത്ത് വെച്ച് ഉരുട്ടുമ്പോൾ വളരെ സോഫ്റ്റായിട്ടാണ് ഉരുട്ടുന്നത്. നമ്മൾ അമർത്തി ഉരുട്ടാൻ നോക്കിയാൽ ഇത് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സൈസിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടും. വലിയ സൈസിലാകുമ്പോൾ കുറച്ചും കൂടെ ഒരു പണിയായിരിക്കും അത് ശരിക്കായിട്ട് ഷേപ്പായി കിട്ടാൻ. ഇതാകുമ്പോൾ നല്ല ഭംഗിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ചെറിയ ഷേപ്പിൽ എടുക്കുമ്പോൾ. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു പാത്രത്തിൽ മൊത്തം ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് വെച്ച് കൊടുക്കാൻ. കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് പൊങ്ങി വരും. അതുകൊണ്ടാണ്
പിന്നെ ഞാനിതൊരു ചെറിയൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ബട്ടർ ഉപയോഗിച്ച ആ ഒരു പേപ്പർ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിലാണ് വെച്ചു കൊടുത്തത്. ഇനി നമ്മൾ ആവശ്യമില്ലാത്തൊരു പാൻ എടുക്കുക, അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പാൻ ആദ്യം ഒന്ന് ചൂടാക്കിയിട്ടാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇനി ഞാൻ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റാണ് വേവിച്ചെടുക്കുന്നത്. അതുപോലെ അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് ഇത് കൂളാവാനായിട്ട് വെക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ വെക്കുക. നമ്മൾ ആദ്യത്തെ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് തൊട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അത് സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവുക. അപ്പം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വെന്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് കൂളായി വരുമ്പോഴാണ് ഇത് ശരിക്കും കട്ടിയായി മാറട്ടോ. അപ്പം നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഇത് വെന്തില്ല എന്ന് വിചാരിച്ച് ഓഫാക്കാതെ നിൽക്കരുത്. അപ്പം പിന്നെ താഴെ കരിഞ്ഞു പോവും. ഇതന്നെ കണ്ടല്ലോ കുറച്ചൊന്ന് ബ്രൗണായി താഴെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ടൈം കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. നിങ്ങൾക്കും വീട്ടിൽ നമ്മളെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേപോലത്തെ കുക്കീസ് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കിയാണ്. നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഹൈജീനിക്കുമാണ്. അതുമല്ല നമ്മൾ ബേക്കിംഗ് പൗഡറോ മുട്ടയോ അതുപോലെ ബേക്കിംഗ് സോഡയോ ഒന്നും ഇതിന് ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണം കേട്ടോ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.